ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുല്ലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 22 വാർഡ് മുല്ലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഈ കുടിവെള്ള പദ്ധതി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാല മേനോൻ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസവും സന്തോഷവും ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു, ഇത് കുറെ നീണ്ടുപോയി. 2016-17 വർഷത്തിൽ അനുവദിച്ചതാണ്. സ്വാഭാവികമായും പല കാരണങ്ങളെ കൊണ്ടും അതിപ്പോൾ ജനപ്രതിനിധികളുടെ വീഴ്ച കൊണ്ടല്ല, സരിതയുടെ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വീഴ്ച കൊണ്ടോ ഒന്നുമല്ല. ഇതിന് സ്ഥലം കിട്ടണം, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതുപോലെ അത് കുഴിക്കാനുള്ള റിഗ് കൊണ്ടുവരുന്നതിന് റോഡ് വീതി പോരാ, അങ്ങനെ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നീണ്ടു പോയത്. പക്ഷേ എന്തായാലും അതിനെല്ലാം ഈ പ്രദേശത്ത് ഇപ്പോൾ സ്ഥലം തന്ന ആളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ പണം അനുവദിച്ചു, സ്ഥലം കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. പല സ്ഥലത്തും അങ്ങനെ പദ്ധതികൾ മുടങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിനെല്ലാം എല്ലാവരും ഈ ഭാഗത്തുള്ളവരെല്ലാവരും സഹകരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം ഇന്ന് പൂർത്തിയാകുന്ന ഈ കാര്യത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും, അതുപോലെ തന്നെ വരാത്ത ആളുകളും ഒക്കെ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് സഹായം ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. 22 വാർഡ് മെമ്പർ സരിത പ്രഭാകരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുടിവെള്ളം എന്ന് പറയുന്നത് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. നമ്മുടെ ഈ ഭാഗത്ത് 10-20 വീടിന് ഒരു കിണറോ ഒന്നുമില്ല. വെള്ളത്തിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ തന്നെ നമുക്കത് ചെയ്യാം. ആദ്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കുറച്ച് വൈകി. കാരണം ആദ്യത്തെ നമുക്ക് സ്ഥലം, അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലം തന്നത് നമ്മുടെ ഇവിടുത്തെ സുജാത ചേച്ചിയാണ്. സുജാത ചേച്ചിയോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പാസ്സാക്കി തന്നിട്ടുണ്ട്, നമുക്കൊരു സ്ഥലമില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ, പഞ്ചായത്തിൻ്റെതായിട്ടുള്ള വഴി നമുക്ക് ഇല്ല, കിണർ കുത്താനുള്ള സ്ഥലമില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ സുജാത ചേച്ചിയോട് പറഞ്ഞപ്പോ സുജാത ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് നിൽക്കുന്ന ഒരു സ്ഥലം തരാം, അത് സരിത എങ്ങനെയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുജാത ചേച്ചിയോട് സംസാരിച്ചപ്പോ അര സെന്റ് സ്ഥലം നമുക്ക് വിട്ടുകിട്ട് തന്നത് അവരാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അച്ഛൻ കുഞ്ഞ്, എം എൻ സതീഷ്, ടി വിജയകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പങ്കെടുത്തപ്പോഴാണ് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ മെയിൻ പ്രോബ്ലം ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കണം. 3 ഫേസ് ലൈൻ വന്നെങ്കിൽ മാത്രമേ മോട്ടോർ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ള ആണ് അറിയുന്നത്. അപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഇതിനുള്ള പ്രൊജക്റ്റുകൾ വെച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ പഞ്ചായത്തിൽ 67,000 രൂപ നമ്മൾ പഞ്ചായത്തിൻ്റെ പൈസ മുടക്കിയാണ് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ച് ഇവിടെ ഇതിനു വേണ്ടിയിട്ട്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് എടുക്കാൻ ഒരു അപേക്ഷ കൊടുത്തു, അതൊരു 6 മാസം താമസം. അത് കഴിഞ്ഞിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പൈസ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണക്ഷൻ തരാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടി ഞാനും സരിതയും ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഞാനും കൂടെ കൂടിയിട്ട്, അല്ലാണ്ട് സരിത ഒറ്റയ്ക്ക് പോയതിൻ്റെ എത്ര പ്രാവശ്യം പോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.